കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് ഇപ്രകാരം കൂടെ പറഞ്ഞു, സീസർ ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എൽ ക്യാപിറ്റൽ ലെറ്ററിന് സീസറിന് മാത്രമേ പാടുള്ളൂ. വേറെ ആർക്ക് വേണ്ടിയാണെങ്കിലും ലോർഡ് സ്മോൾ ലെറ്റർ ആയിരിക്കണം. അങ്ങനെ മാമൻ പ്രൈസ് ഗോഡ്, അങ്ങനെ അതിന് വിരുദ്ധമായി പോകുന്നവനെ കൊന്നുകളയുമെന്നുള്ള, തലച്ഛേദിക്കുമെന്നുള്ള, ശിരച്ഛേദം ചെയ്യുമെന്നുള്ള റൂള് നിൽക്കുമ്പോഴാണ് പൗലോസ് റോമർക്കാർക്ക് എഴുതിയ വിഷയം ഇങ്ങനെയാണ്, യേശു കർത്താവ്, ജീസസ് ഈസ് ദ ലോർഡ്. മറ്റാരെക്കാളും യേശുവിൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ഉയർത്തെടുക്കാൻ വേണ്ടി, വാർത്തെടുക്കാൻ വേണ്ടി പൗലോസ് എഴുതിയ ലേഖനമാണത്. നമുക്ക് പറയാൻ പറ്റുമോ നിയമം എതിരായി നിന്നാലും യേശുവല്ലാതെ മറ്റാരുമില്ല? പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ആ കാര്യം ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, യേശുവിനെ തുല്യം മറ്റാരുമില്ല? ഈ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നില്ലേ, നമ്മളിതൊക്കെ പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. ഈ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് പാടേണ്ട പാട്ടുകളൊക്കെ കാഴ്ചപ്പാടില്ലാത്ത പാടല്ലേ? ഒരു പാട്ട് നമ്മളിവിടെ സാധാരണ പാടുള്ളൂ, ഏത് പാട്ടാ? യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. ഈ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. അതില്ലാതെ വേദസ്വം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. യേശുവിന് തുല്യം ആരുമില്ല. എപ്പോഴും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരിക്കലും മറന്നു പോകാത്തൊരു ഒരു 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 വാക്യമുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ, ഭൂമിക്ക് മീതെ, പിന്നെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിൻ്റെ ഈ നാമത്തിന് തുല്യമായിട്ട് വേറെ ഒരു നാമവുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം അടുത്ത സ്റ്റാൻസ് പാടാൻ. പാവനരക്തം ചിന്തി പാപത്തിൻ കറകൾ പോക്ക, പാവന രക്തം ചിന്തി അങ്ങെ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ അങ്ങെ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. യേശുവെപ്പോലാരുമില്ല, 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 യേശുവെപ്പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാര്. അപ്പം യേശുവിന് തുല്യം വേറെ ആരുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവനെ പിൻപറ്റിയിട്ട് പ്രയോജനമുള്ളൂ. അവൻ മറ്റനേക ദേവന്മാരുടെ കൂട്ടത്തിലൊരു ദേവനല്ല. ഇന്ന് അനേകർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് യേശു ദേവനെന്ന് പറഞ്ഞ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പല ദേവന്മാരുടെ കൂട്ടത്തിലൊരു ദേവനല്ല യേശു. യേശുവെപ്പോലൊരു ദേവനില്ലെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? അവൻ നിസ്തുല്യനാണ്. പ്രൈസ് ഗോഡ്. ഒത്തിരി അതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ അത് വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടകത്ത് വന്നു കഴിഞ്ഞാൽ മരണത്തെ പേടിയില്ല. റഷ്യയിൽ ഒരു കാലത്ത് സ്റ്റാലിൻ്റെ ടൈമിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിശ്വാസം ഏറ്റുപറയുന്നവനെ കൊല്ലും, പക്ഷെ അവർക്കൊരു ചാൻസ് കൊടുക്കും. യേശു ദൈവമല്ല, മനുഷ്യനാണ് എന്ന് പറയാൻ
ബൈബിള് ദൈവവചനമല്ല വെറും പുസ്തകമാണ് എന്ന് പറയാൻ ഒരു ചാൻസ് ഉണ്ട്. ഈ ചാൻസ് അനുസരിച്ച് ഏറ്റു പറഞ്ഞാൽ പ്രൈസ് ഗോഡ്, അവർക്ക് രക്ഷപ്പെടാം. പക്ഷെ പോകുമ്പം ബൈബിൾ വെച്ചിട്ട് അതേ ചവിട്ടിക്കൊണ്ട് വേണം പോകാൻ. ഇത്രയും കാര്യം ചെയ്താൽ ജീവിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് നടന്നൊരു സംഭവം ഞാൻ ഒരിക്കൽ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ അഞ്ച് മക്കളെയും അപ്പനെയും അമ്മയെയും ഏഴ് പേരെ ഇവർ പിടിച്ചുകൊണ്ട് പോയി. പിടിച്ചുകൊണ്ട് പോയിട്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മണ്ണിനടിയിലോട്ട് അങ്ങ് കുഴിച്ചിട്ടു. കുഴിച്ച് കഴുത്ത് വരെ മണ്ണിലങ്ങ് മൂടി, തല മാത്രം മേളിൽ നിർത്തിയേക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഏഴ് പേരെയും ഷൂട്ട് ചെയ്യാൻ പോവുക. അതിനു മുമ്പ് ഒരു ലാസ്റ്റ് ചാൻസ്, യേശു ദൈവമല്ലെന്ന്, വേദപുസ്തകം ദൈവവചനമല്ലെന്ന് പറഞ്ഞ് വേദപുസ്തകത്തെ ചവിട്ടി ഇറങ്ങിപ്പോകാമെങ്കിൽ മണ്ണ് മാറ്റി നിങ്ങളെ പുറത്തെടുക്കും, നിങ്ങളെ സ്വതന്ത്രനായിട്ട് വിടും. പറ്റുമെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തിൻ്റെ കാർന്നവർ അന്നേരം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പറ്റും, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്താൽ ഞാൻ ഏറ്റു പറയാമെന്ന് പറഞ്ഞു. അവർ ജന്തി ചെയ്യണമെന്ന് ചോദിച്ചു. എൻ്റെ ഈ അഞ്ച് മക്കളെയും എൻ്റെ ഭാര്യയും ആദ്യം വെടിവെച്ച് കൊല്ലണം, അത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റു പറയാമെന്ന് പറഞ്ഞു. ആ കമാൻഡർ പട്ടാളക്കാരൻ വിചാരിച്ചു, പ്രൈസ് ഗോഡ്, അങ്ങനെ ഇവനെങ്കിലും ഒരുത്തനെ ഏറ്റു പറയാമല്ലോ. പ്രൈസ് ഗോഡ്, ഓരോ മക്കളെ ഓരോരുത്തരെ വെടിവെച്ചു, എല്ലാം തലതെറിച്ചു. ഒടുവിൽ ഭാര്യയും വെടിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി പറയാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞെന്നറിയാമോ, ഞാൻ പറയത്തില്ല. ഞാൻ പറയാൻ കാരണം എന്നറിയാമോ, ഞാനിത് കണ്ടീഷൻ പറഞ്ഞ നീ പറഞ്ഞെന്നിട്ട് എങ്ങനെയല്ലേ പറഞ്ഞത്? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എനിക്കറിയാം, ആദ്യം എന്നോട് ചോദിക്കും, ഞാൻ തള്ളി പറഞ്ഞില്ലെങ്കിൽ, യേശുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ വെടിവെക്കും. ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അവൾ തള്ളിപ്പറയും. അവൾ പിടിച്ചു നിന്നാൽ അവളെയും വെടിവെക്കും, മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അവർ തള്ളിപ്പറയും. എനിക്കൊരു ഉറപ്പുമില്ല എൻ്റെ അഞ്ച് മക്കളും ഭാര്യയും പിടിച്ചു നിൽക്കുമെന്ന്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ പിടിച്ചു നിൽക്കും. പ്രൈസ് ഗോഡ്. അവർ പറഞ്ഞു, എന്നാൽ നിന്നെയും വെടിവെക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് ഒരു സങ്കടവുമില്ല, എൻ്റെ അഞ്ച് മക്കളും ഭാര്യയും പോയ സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവും. പ്രത്യാശയുണ്ടോ? മരണാനന്തര പ്രത്യാശ എന്ന് പറഞ്ഞ ആത്താണ് ദൈവമക്കളെ. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്, യേശുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കയില്ലെന്ന്, യേശു കഴിഞ്ഞിട്ടേ എനിക്ക് ജീവിതത്തിൽ മറ്റെന്തുമുള്ളെന്ന് ചിന്തിക്കുക മാത്രമല്ല, വിശ്വസിക്കുക മാത്രമല്ല, ഏറ്റുപറയാനും കൂടെ കഴിയണം. എവിടെയും ഏറ്റുപറയാൻ കഴിയണം. പ്രൈസ് ഗോഡ്. മരണഭീതി, അതിനെ അതിജീവിക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അത് വരേണ്ടതുപോലെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ എനിക്ക് മരണം ചാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പേടിയുമില്ല. ഞാൻ തമാശ പറയുകയല്ല, നമ്മുടെ ലൈഫൊക്കെ അങ്ങ് റൈറ്റ് ഓഫ് ചെയ്തേക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു കാര്യം ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. ലാസർ മരിച്ചു. ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. വിശ്വാസിക്ക് മരണം ഒരു പ്രമോഷനാണെന്ന് എത്ര പേർക്കറിയാം? വിശ്വാസിക്ക് എത്ര പേർക്കറിയാം മരണം പ്രമോഷനാണെന്ന്? ഇറ്റ് ഇസ് എ പ്രൊമോഷൻ. മരണത്തെ പേടി കാണത്തില്ല. അപ്പം സഭാപ്രസംഗി ഈ മരണലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രായത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് മടങ്ങി വന്ന് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായം. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും, കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും, ഭയങ്കര ഭയമായിരിക്കും. പിന്നെ അടുത്തത് ബദാം വൃക്ഷം പൂക്കും. ബദാം വൃക്ഷം പൂക്കും. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ അർത്ഥം എനിക്ക് വായിച്ചറിവുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ഞാൻ 2003 എൻ്റെ ലാസ്റ്റ് ഗവൺമെൻറ് ചെലവിലുള്ള ഫോറിൻ ട്രിപ്പ് ഇസ്രായേലിലേക്കായിരുന്നു. ഗോലാൻ ഹൈറ്റ്സിൽ ഞങ്ങൾ ഇസ്രായേൽ ഡിഫൻസിൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്ററോട് കൂടെ ഗോലാൻ ഹൈറ്റിൽ മിലിറ്ററി വാഹനത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടുന്ന് സന്ദർശകർക്ക് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മുഴുവൻ ബദാം വൃക്ഷങ്ങളുണ്ട്. അത് പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി, നല്ല നരച്ച തല പോലെ വെളുത്ത് നിൽക്കുക. പറഞ്ഞു, ബദാം വൃക്ഷം പൂക്കും. പിന്നെ തുള്ളൻ ഇഴഞ്ഞു നടക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും, സ്പീഡൊക്കെ അങ്ങോട്ട് പോകും. തുള്ളിച്ചാടി ഓടിയിരുന്ന സ്ഥാനത്ത് സ്പീഡ് കുറയും. അടുത്തത് രോചനക്കുരു ബലിക്കാതെ വരും. ഒരു മരുന്ന് പിന്നെ ഏക്കുകയില്ല. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാലും അമൃതയ്ക്ക് ഉണ്ടായാലും തിരുവനന്തപുരത്ത് ഉണ്ടായാലും എവിടെ കൊണ്ടുപോയാലും വെല്ലൂർ കൊണ്ടുപോയാലും ഒരു മരുന്ന് വേക്കത്തില്ല. അടുത്തത് സംഭവിച്ചേ പറ്റൂ. അടുത്തത് എന്തുവാ? മനുഷ്യൻ
തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അവിടെ മൂന്ന് പ്രയോഗമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പിന്നെ വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. മരണം കഴിഞ്ഞാൽ അടുത്തത് ഫ്യൂണറൽ പ്രൊസഷൻ. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും, കൊണ്ടുപോയി കുഴിച്ചിടും. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളിച്ചരട് അറ്റുപോകും. ആദ്യം സ്പൈനൽ കോഡാണ് ഡിറ്റോറേറ്റ് എന്നാ പറയുന്നത്. അടുത്തത് പൊൻകിണ്ണം തകരും. രണ്ടാമത് ബ്രെയിൻ ഡിറ്റോറേറ്റ് ചെയ്യും. പിന്നെ ഉറവിങ്കിലെ കുടം ഉടയും. മൂന്നാമത് പ്രൈസ് ഗോഡ് ഹാർട്ട് പ്രൈസ് ഗോഡ് നിന്നു പോകും. പിന്നെ കിണറ്റിങ്കിലെ ചക്രം തകരും. ലങ്സ് ഡിറ്റോറേറ്റ് ചെയ്യും. പിന്നെ പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. മനുഷ്യൻ മണ്ണോട് മണ്ണായി തീരും. അതേതാ നമ്മൾ ആദ്യം പറഞ്ഞു, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇത് പൊടി പൊടിയിലേക്ക് പോകും. പൊടി ഏതാ? ഈ ദേഹം. മനുഷ്യൻ അകത്തെ മനുഷ്യൻ. അടുത്തത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകും. അപ്പൊ മൂന്ന് ഫിനോമിനയായിരുന്ന ഘടകമായിരുന്ന മനുഷ്യൻ മൂന്നായി പിരിയും. ആത്മാവ് അതിനെ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ശരീരം പൊടിയിലേക്ക് മടങ്ങിച്ചേരും. പ്രൈസ്. മനുഷ്യൻ ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്ന അന്ന് തീരുമാനിക്കും ഇവൻ്റെ ജീവിതം നരകത്തിലായിരിക്കുമോ സ്വർഗത്തിലായിരിക്കുമോ എന്ന്. വേറെ ഒരു രക്ഷയുമില്ല കേട്ടോ. അപ്പം തീരുമാനിക്കും. ഒരു മനുഷ്യൻ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ രണ്ട് ചാനലിലൂടെ പോകും. ഒന്ന് നിത്യതയിൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു സ്ഥലത്തേക്ക്, രണ്ട് നരകത്തിൽ പോകാനുള്ള സ്ഥലത്തേക്ക്. നരകത്തിൽ പോകുന്നവർ കൂടുന്ന സ്ഥലത്തിന് യാതനാസ്ഥലമെന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ്. സ്വർഗത്തിൽ പോകാനുള്ളവർ ചെല്ലുന്ന സ്ഥലത്തിന് അബ്രഹാമിൻ്റെ മടി എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് കവർ. അപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകും. അത് മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഞാനിപ്പം മരിച്ചാൽ എവിടെ പോകുന്ന ഉറപ്പുള്ള ഒരു കാര്യം എടുത്ത് സ്തോത്രം ചെയ്യാം. അതെവിടാ? സ്വർഗത്തിലാണെന്ന്, യേശുവിൻ്റെ അടുക്കിലേക്കാണ്. ഞാൻ മരിച്ചാൽ, ഞാനിപ്പോൾ മരിച്ചാൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോ ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുന്നതിന് മുൻപ് ഞാൻ മരിക്കാൻ ഇടയായാൽ, പ്രൈസ് ഗോഡ്, തിരുവചനം പറയുന്നു ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് നമുക്ക് ഉറപ്പാക്കാം, ക്രിസ്ത്യൻ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പാക്കാം നമ്മൾ എവിടെ പോകുന്നു. ലോകത്ത് ഒരു മതവും അത് പഠിപ്പിക്കുന്നില്ല, ഒരു പുസ്തകത്തിലും അത് കാണുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മത നേതാവ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരാൾ ചിന്തിച്ച് ചോദിച്ചു മരണശേഷം എവിടെ പോകും. ആർക്കറിയാന്ന് പറഞ്ഞു. ആളെ ഞാൻ പറയുന്നില്ല, പറഞ്ഞ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഉണ്ടായ കാര്യമാണ്. വലിയ ഭക്തനായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാണ്. പക്ഷെ മരണസമയത്ത് ചോദിച്ചു മരിച്ചാൽ എവിടെ പോകും. ആർക്കറിയാം. രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പം മരിച്ച ഞാൻ നിത്യതയിൽ ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമൊരുത്തൊരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഇതാണ് വ്യത്യാസം. ബാക്കിയുള്ളവരും നമ്മളുള്ള വ്യത്യാസം അതാണ്. ആ ഉറപ്പിൻ്റെ പേരാണ് രക്ഷയുടെ, രക്ഷയുടെ ഉറപ്പ്. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉറപ്പുള്ളൂ. വിളിക്കുന്ന രക്ഷിക്കപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആ ഉറപ്പോടെ ജീവിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത പാർട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ഈ ശരീരം, മണ്ണോട് മണ്ണ് ആയിത്തീരാനുള്ള ശരീരം. ഈ ശരീരം ജീവനകത്തുള്ളപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ച് ഉള്ള പ്രതിഫലം നമ്മൾ പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യം. നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം വെളിപ്പെടണം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്, അത് പ്രാപിക്കേണ്ടി വരും. പക്ഷേ ഈ ശരീരം എങ്ങനെയാണ് നന്മ ചെയ്യുന്നത്, എങ്ങനെയാണ് തിന്മ ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ശരീരം കൊണ്ട് നമുക്ക് നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം.
നമ്മുടെ ഈ കൈകൊണ്ട് ഒരാളെ കൊല്ലാം, ഒരാളെ രക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരം കൊണ്ട് ഒരാളെ നശിപ്പിക്കാം, ഒരാളെ സഹായിക്കുകയും ചെയ്യാം. നമ്മുടെ ശരീരം കൊണ്ട് ഒരാളെ തളർത്താം, ഒരാളെ വളർത്തുകയും ചെയ്യാം. മനസ്സിലായോ? നമുക്ക് സാധിക്കും അല്ലേ? ഒരാളെ നശിപ്പിക്കാനും വളർത്താനും നമുക്ക് സാധിക്കും, നന്നാക്കാനും നമുക്ക് സാധിക്കും. ഒരാളെ എൻകറേജ് ചെയ്യാൻ സാധിക്കും, ഡിസ്കറേജ് ചെയ്യാൻ സാധിക്കും, നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ശരീരം കൊണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പൗലോസ് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയത്രയേ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഈ മെക്കാനിസം അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. വൈ വി ആർ സിന്നിങ്? എന്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു? എന്തുകൊണ്ട് ഈ ശരീരം ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു? എന്തുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതാണ് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഈ ശരീരം പഴകുന്ന ശരീരമാണ്, ഈ ശരീരത്തിൻ്റെ പാർട്സൊക്കെ തേയുന്ന ശരീരമാണ്, ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു ശരീരമാണ്. മാത്രമല്ല, ഒരു ദിവസം എല്ലാം തീരും. ആത്മാവ് അതിനെ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. മനുഷ്യൻ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇപ്പോൾ ഈ കാണുന്ന ശരീരം ഇന്ന് രാവിലെ കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്, ഉച്ചയ്ക്ക് കഞ്ഞി കൊടുത്ത്, രാത്രി ചോറ് കൊടുത്ത്, കിടത്തി ഉറക്കി മൂടി പുതച്ച് കിടത്തി ഉറക്കുന്ന ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും. ഇത് പൊടിയാണ്, ഇത് പൊടിയിലോട്ട് തിരികെ ചേരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് ഈ മണ്മയമായ ഈ ശരീരത്തെ വെണ്മയമാക്കി മാറ്റാൻ എങ്ങനെ കഴിയും? അത് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.